Hi, welcome to another video of Ashi's vlog. Abo ondu njangale lockdown okka nallo. Appum porthunokke food aikkunokku ippo food nalavana miss cheyyundao. Appo njangal inne broast undakkan povanu. Imma special aanu to. Njan ella njan idile endokke add cheyyanu njan parnara. Imma chicken kayikkan mathi njan kayikkunnu. Alla endaalu varu. Idu ka skip padikkada kaana. ഇനി നമുക്ക് ഉമ്മ ഇതിലേക്ക് എന്തൊക്കെ ആഡ് ചെയ്യണം നോക്കാം. ഉമ്മ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പിടുന്നുണ്ട്. ഉപ്പിട്ടതിന് ശേഷം നമ്മള് വിനാഗിർ ഉണ്ടല്ലോ സുർക്ക, സുർക്ക അതേപോലെ ആവശ്യത്തിന് ഉമ്മ അതിലേക്ക് വരുന്നു. എന്നിട്ട് ആദ്യം തന്നെ മിക്സിയിൽ അടിച്ചു വെച്ച വെളുത്തുള്ളി പേസ്റ്റും, അതായത് വെളുത്തുള്ളി വെളുത്തുള്ളി ഇഞ്ചിയും മിക്സ് ചെയ്ത് കണ്ടില്ല പേസ്റ്റ് ഒരു 3 സ്പൂൺ ഇട്ട്. ഞാൻ അമ്മനോട് ചുമ്മാ ഇതിനൊന്നും ഒരു കണക്കൊന്നുമില്ല ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു അതൊക്കെ ഒരു മയത്തിൽ തന്നെ ഇട്ട് തന്നെയാണ് പറഞ്ഞത്. അതിനുശേഷം ഉമ്മ ചെറുനാരങ്ങ എടുത്തൊരു 4 ചെറുനാരങ്ങ അതിൽ മുറിച്ചങ്ങാണ്ട് പീങ്ങി ആ വെള്ളത്തിലോട്ട്. ആ ചെറുനാരങ്ങ ഒക്കെ പീങ്ങിയതിന് ശേഷം ഉമ്മ നല്ലോണം ഇളക്കി കൊടുത്തിട്ട് ഉമ്മ ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. എന്നിട്ട് അതിനുശേഷം ഉമ്മ പറഞ്ഞു ഈ ഒന്ന് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്ക് എങ്ങനെയുണ്ടിത്. അങ്ങനെ ഞാനും കുറച്ച് കയ്യിലെടുത്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കി. ഞാൻ പറഞ്ഞു സൂപ്പർ എന്ന്. അപ്പൊ തന്നെ ഉമ്മക്ക് ഇതിൽ നല്ല കുറവുണ്ടെന്ന് മനസ്സിലാകുമ്പോൾ ഒരു സ്പൂണും കൂടി ഉപ്പിട്ട്. അടുത്തെന്താ ചെയ്യേണ്ടത് വെച്ചാല് നമ്മൾ ആ ചിക്കൻ ഉണ്ടല്ലോ, ആ ചിക്കൻ നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഇടുക. അപ്പോ ചിക്കനൊക്കെ ഉമ്മ ഈ വെള്ളത്തിലിട്ട് നമ്മൾ ഇതില് അടപ്പിച്ച് അതായത് മൂടി വെച്ച് കണ്ട് അടക്കാണ്. ഒരു 2 മണിക്കൂർ ഇങ്ങനെ വെക്കണം അല്ലേ, വെക്കണം എന്നാ പറഞ്ഞു കേട്ടോ, വെക്കണം. അങ്ങനെ ഏകദേശം 2 മണിക്കൂറായി. അപ്പൊ ഉമ്മ ഈ ഹോം മെയ്ഡ് ബ്രോസ്റ്റ് പൊടി ഉണ്ടാക്കണുണ്ട്. അതായത് അതിൽ എന്തൊക്കെ ചേർക്കണം വെച്ചപ്പോ ഉമ്മ പറഞ്ഞു മൈദപ്പൊടി, കോൺഫ്ലവർ, പിന്നെ ഓട്സും. അത് നല്ലോണം മിക്സ് ചെയ്തിട്ട് അതിലേക്ക് സ്പൈസിക്ക് വേണ്ടി കണ്ട് കുറച്ച് കുരുമുളക് പൊടി ഇട്ട്, അതിനുശേഷം കുറച്ച് ഗരം മസാല പൊടി, എന്നിട്ട് നല്ലോണം പുട്ടിന് പായം കുഴക്കണം, നല്ലോണം കുഴച്ചിട്ട്. അപ്പോഴേക്കും നമ്മളാ നേരത്തെ ആ വെള്ളത്തിൽ നിന്ന് ആ ചിക്കൻ എടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം. അതായത് വെള്ളം അതിൽ നിൽക്കാൻ പാടില്ല. എന്നിട്ട് അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി ഹോം മെയ്ഡ് ബ്രോസ്റ്റ് ബോട്ടിൽ ആ ചിക്കൻ നല്ലോണം ഇട്ടുകൊണ്ട് മിക്സ് ചെയ്യുക. നല്ലോണം എല്ലാ ഭാഗത്തും അവിടെ നിന്നിട്ട് നമ്മൾ ആ ചിക്കനെ എടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. ഞാൻ അങ്ങനെ ഇത് കുഴക്കണടക്ക് ഉമ്മ എന്ന് പറഞ്ഞു അപ്പോഴേക്ക് ഞാൻ ഈ ചപ്പാത്തി ഇട്ടുതരാം അതുവരെ ഇജി പണി ചെയ്യുന്ന. എന്തോ ഉമ്മക്ക് ആ പറഞ്ഞതിൽ തന്നെ വലിയ ഇന്നൊരു വിശ്വാസം ഇല്ലാത്തൊരു പോലെ. എന്നാലും ഉമ്മക്ക് വേറെ നിവൃത്തില്ലാത്തതുകൊണ്ട് വേറെ പെമ്മക്കളില്ലാത്തതുകൊണ്ടും ഇന്നെന്നെ ഈ പണി ഏൽപ്പിച്ചു പോയി. അങ്ങനെ ഞാൻ എൻ്റെ പണി നല്ലോണം വെടിപ്പ് വൃത്തിക്കായിട്ട് ഞാൻ അങ്ങനെ ചെയ്ത്. അങ്ങനെ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് അതിന് പിന്നെ ക്യാമറയും കൊണ്ട് എൻ്റെ മുന്നേക്ക് വന്നു. അതായത് ഞാൻ ഈ പണി പകുതിക്ക് നിർത്തിപ്പോയാൽ നോക്കാം, ഞാനങ്ങനെ വിട്ടു കൊടുക്കൂലല്ലോ. ഞാൻ അതിങ്ങനെ അങ്ങനെ കുഴച്ചോണ്ട് നിന്നു. ഞാൻ അങ്ങനെ ആലോചിച്ചു ഇത് ഉണ്ടാക്കാൻ 2-3 മണിക്കൂറും വേണം, തിന്നാൻ വെറും 5 മിനിറ്റിൻ്റെ കാര്യമുള്ളൂ. അങ്ങനെ ഒരു 1/2 മണിക്കൂർ നേരം വരെ ഞാൻ ആ നിന്ന നിപ്പിൽ തന്നെ ആ ചിക്കൻ ഫുൾ അങ്ങട്ട് റോസ്റ്റ് പൗഡർ ഇട്ടും കണ്ട് നല്ലോണം ഇക്കനെ പിടിപ്പിച്ച്. എനിക്ക് തന്നെ പിന്നോട് തന്നെ എന്തോ ഒരു ബഹുമാന ആദരവും തോന്നി. ഞാൻ ചെയ്ത ആദ്യമായിട്ട് ഒരു പണിയൊക്കെ ഇങ്ങനെ വൃത്തിക്കും വെടിപ്പും ചെയ്യണം. അങ്ങനെ അതൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം അവിടെ നമ്മളെ ചിക്കനൊക്കെ റെഡിയായി. ഇനി എണ്ണയിലോട്ട് ഇടാൻ പോവാണ്. ആ നല്ല മുരിഞ്ഞ് വരുന്നുണ്ട്. എനിക്ക് പിന്നോട് തന്നെ എന്തോ ഒരു ഇത് തോന്നിപ്പോയി, കാരണം ഞാൻ മിക്സ് ചെയ്ത റോസ്റ്റ് പൊടിയാണ്. അപ്പം ഇങ്ങനെ ആ മുരിഞ്ഞൊക്കെ വരുന്നുണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. നല്ലോണം എന്നിട്ട് ആ ചിക്കൻ നല്ലോണം എണ്ണയിലിട്ട് കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലോണം ഇങ്ങനെ മറച്ചു കൊടുക്കണ്ട നമ്മളിങ്ങനെ. അങ്ങനെ നമ്മളെ ബ്രോസ്റ്റ് റെഡി ആയിട്ട് നല്ല സ്മെല്ലിങ്ങനെ നമുക്ക് അടിച്ചു കയറുന്നുണ്ട്.
അങ്ങനെ ബ്രോസ്റ്റ് ഒക്കെ എല്ലാം റെഡിയായി. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാനല്ല ഉറപ്പാടില്ല. അതായത് ഞാൻ ചിക്കൻ്റെ ലെഗ് തന്നെ എടുത്ത്, എനിക്ക് ലെഗാണ് ഏറ്റവും ഇഷ്ടം ചിക്കൻ്റെ. അങ്ങനെ ഞാൻ ആ വൈറ്റ് സോസും റെഡ് സോസിലും മിക്സ് ചെയ്തുകൊണ്ട് ഞാൻ മെല്ലെ ഒന്ന് കടിച്ചു നോക്കി. ഓ ഇട പൊന്ന് ചങ്ങായിമാരെ, കുറെ കാലത്തിന് ശേഷം തിന്നോണ്ടാണോ ഇനി എന്തുകൊണ്ടറിയില്ല അടിപൊളിയായി. പിന്നെ ഉമ്മാൻ്റെ കൈപ്പുണ്യം, പിന്നെ കുറേ കാലത്തിന് ശേഷം കഴിക്കണതിൻ്റെ ഒരു ടേസ്റ്റ് രണ്ടും കൂടി ആയപ്പോൾ ഒന്നും പറയാനറിയില്ല, അത്രയും സൂപ്പർബായി. അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയ ബ്രോസ്റ്റി കുറച്ച് നമ്മൾ മൂത്താപ്പാൻ്റെ ഉടുക്കും കൂടി കൊടുക്കാൻ പോകണം. മൂത്താപ്പാൻ്റെ പേരാകുമ്പോൾ കുറേ ലോങ് ഒന്നും ഇല്ലട്ടോ, രണ്ടടി നടന്ന മൂത്താപ്പാൻ്റെ പേരെത്തി. അതായത് നമ്മൾ ഒരേ കോമ്പൗണ്ടിലാണ് നമ്മളെ രണ്ട് വീടും ഉള്ളത്. അങ്ങനെ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ രണ്ട് ബീജം കേൾക്കാം. അത് വാപ്പ കുരക്കണ കേട്ടോ, വയസ്സായിട്ടൊന്നല്ല, വാപ്പ ആർത്തുകൊണ്ട് തിന്നപ്പോ തരിപ്പ് കുറയതാണ്. അപ്പോ ഞങ്ങളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിച്ചായിരിക്കണം. എല്ലാരും ഈ ബ്രോസ്റ്റിന്റെ ഒന്ന് നല്ല ട്രൈ ചെയ്യാം. അപ്പോ ബൈ ബൈ.